ഹായ് എവരിവൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിസ്ത ഷെൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ പിസ്ത ഒക്കെ കഴിച്ചിട്ട് ഷെല്ല് കളയാറാണ് പതിവ്. അപ്പോൾ ഇനി മുതൽ ആരും കളയണ്ട കേട്ടോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് ക്രാഫ്റ്റ് പിസ്ത ഷെൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്രാഫ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പിസ്താഷെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് പിസ്താഷെൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പിസ്താഷെൽ എടുത്തിട്ട് അതിൻ്റെ എഡ്ജിലും സൈഡിലൊക്കെ ആയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പിസ്താഷെല്ലും കൂടെ എടുത്ത് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. കാണുമ്പോൾ ഇത് ഫ്ലവർ ബഡിനൊക്കെ പോലെ ഇരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഈ ഒട്ടിക്കുന്ന പണി കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ പിസ്ത കൊണ്ടുള്ള കുറച്ച് ഫ്ലവർ ബഡ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന കമ്പിയാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ച് കട്ടിയുള്ള കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കമ്പിയുടെ അറ്റൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സാധാരണ ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അറ്റൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിസ്തത്തോടെടുത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ കമ്പി ഉണ്ടല്ലോ അത് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു പിസ്തത്തോട് വെച്ചിട്ട് അത് ഈ കമ്പി കവർ ചെയ്യുന്ന വിധത്തിൽ ഒന്നും കൂടെ വെച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു ഫ്ലവർ ബഡിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച പിസ്ത ഫ്ലവർ ബഡ്സ് ഉണ്ടല്ലോ അതെല്ലാം ഇതുപോലെയായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. ആദ്യം വെച്ചതിൻ്റെ താഴെയായിട്ട് നമ്മൾ നാല് സൈഡിലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ബാക്കിയുള്ളതും എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ട് കാണും. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് വൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂന്നെണ്ണം കൂടെ ആക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം രണ്ടെണ്ണോ മൂന്നെണ്ണോ അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പിസ്തയുടെ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു കോട്ട് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുത്ത് അതങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗോൾഡ് മെറ്റാലിക് പൗഡറും അക്രിലിക് ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കളർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്പ്രേ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ എൻ്റെ സ്പ്രേ പെയിൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ പിസ്ത ഫ്ലവർ ബഡ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോൾഡ് കളറാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും തോന്നി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ പിസ്ത ബഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ കാണാനൊക്കെ കുറച്ച് ലുക്ക് കൂടിക്കൂടി വരുന്നില്ലേ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ലീവ്സ് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുമ്പ് കിട്ടാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ പന ഉണ്ടല്ലോ, അതിൻ്റെ ഉണങ്ങിയ ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാർക്കിൽ നടക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ തോന്നി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആക്രിലിക് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ഇല എടുത്തിട്ട് ഇതുപോലെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആ പിസ്ത ബഡ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള ആ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഗ്രീൻ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫ്ലവറെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റെമ്മിന് കൊടുക്കുന്ന ആ ഒരു ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പണി കഴിയും. ഇപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്രേപ്പ് പേപ്പറും വൈറ്റ് ഗ്ലൂവും വെച്ചിട്ടാണ് ഇത് ഈ കമ്പിമിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കമ്പിയും ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറയിലൂടെ ആയതുകൊണ്ട് ശരിക്കും ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ലീവ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഒരു കോട്ട് ക്ലിയർ വാർണിഷ്, ഒന്നോ രണ്ടോ കോട്ട് ക്ലിയർ വാർണിഷ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത് കുറേ കാലം അങ്ങനെ തന്നെ നിന്നോളും, പൊടിയൊക്കെ വരുമ്പോൾ തുടച്ചു കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ട് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. സംഭവം സൂപ്പറല്ലേ, മാത്രമല്ല സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മുതൽ ആരും പിസ്തത്തോടൊന്നും കളയണ്ട, അത് വെച്ച് ഇതുപോലെ പലതരത്തിലുള്ള ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിട്ട് വെച്ചിരിക്കുന്ന ഒരു കുപ്പി ഉണ്ടല്ലോ, അത് ഞാൻ മുന്നേ ഒരു ബോട്ടിലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.